everyone, welcome to Bosco Campus Vision. I am Lakshmi Viyas, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 48th lecture on strategic cost and management accounting. This lecture is based on standard costing and variance analysis, which is the third module in the subject strategic cost and management accounting for semester 3 students of MCOM. In previous lecture, we were discussing about preliminaries to the establishment of standard costs. And in this lecture, we are going to continue with the same topic, that is preliminaries to the establishment of standard costs. Under this head, nammal iduvare 4 steps aanu discuss cheyidathu. They are establishment of cost centers, classification of accounts, types of standards, and organization of standard costing. And now we are going to discuss the fifth step, that is developing or setting or establishment of standard cost. നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പായ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ പറഞ്ഞിരുന്നു, സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിനായിട്ട് ഒരു പേഴ്സണിനെ ഒരു കമ്മിറ്റിയോ ഇൻട്രസ്റ്റ് ചെയ്യണം. ആൻഡ് ബിഗ് കൺസേൺസിൻ്റെ കേസിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ഉള്ളത്. ആൻഡ് ഈ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റ് ഷുഡ് നെയ്തർ ബി ടു ഹൈ നോർ ടു ലോ. അതായത് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഒരുപാട് ഹൈയും ആകാൻ പാടില്ല, അതുപോലെ തന്നെ ലോയും ആയിരിക്കാൻ പാടില്ല. ബിക്കോസ് ഇൻ കേസ് സ്റ്റാൻഡേർഡ്സ് ഹൈ ലെവലിൽ സെറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് ഈ സ്റ്റാൻഡേർഡ്സിൽ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഈ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൽ അവർക്ക് എക്സ്ക്യൂസ് പറയാനും പറ്റും. ആൻഡ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് റിയലിസ്റ്റിക് അല്ല, അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി വാല്യുവേഷനോ പ്രോഡക്റ്റ് കോസ്റ്റിങ്ങിനോ പ്രൈസിങ്ങിനോ പ്ലാനിങ്ങിനോ കൺട്രോളിനോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനോ ഒന്നും ഈ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ലോ സ്റ്റാൻഡേർഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ലോ സ്റ്റാൻഡേർഡ്സ് എംപ്ലോയീസിനെയോ മാനേജ്മെൻറ്റിനെയോ ഒന്നും മോർ എഫേർട്സ് എടുക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യില്ല. ബിക്കോസ് അത് വളരെ ഈസിലി അച്ചീവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ലോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നു. ബിക്കോസ് പുവർ പെർഫോമൻസ് ആണെങ്കിൽ പോലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ലോ സ്റ്റാൻഡേർഡ്. സോ ഇന്നെഫിഷ്യൻസീസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. ആസ് എ ജനറൽ റൂൾ, കറൻ്റ്ലി അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി സെറ്റ് വിച്ച് ക്യാൻ ബി അറ്റൈൻഡ്. സോ ഒരു ജനറൽ റൂൾ എന്ന നിലയിൽ കറൻ്റ്ലി അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, വിച്ച് ക്യാൻ ബി അറ്റൈൻഡ് ഇഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ബിക്കം മോർ എഫിഷ്യൻറ്റ് ഓർ പുട്ട് സം മോർ എഫേർട്സ്. അതായത് എംപ്ലോയീസും മാനേജ്മെൻറ്റും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവുകയും കുറച്ചുകൂടി എഫേർട്സ് എടുക്കുകയും കൂടി ചെയ്താൽ അറ്റൈൻ ചെയ്യത്തക്ക രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. സച്ച് സ്റ്റാൻഡേർഡ്സ് മോട്ടിവേറ്റ് എംപ്ലോയീസ് ആൻഡ് ആർ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞ കറൻ്റ്ലി അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസലിനും കോസ്റ്റ് കൺട്രോളിനും ഡിസിഷൻ മേക്കിങ്ങിനും മോസ്റ്റ് അപ്രോപ്രിയേറ്റുമാണ്. ഓക്കെ, ദ സക്സസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കറക്റ്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് കറക്റ്റ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ സക്സസ് വരുന്നത്. കറക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം സക്സസ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ് ഫോർ ഈച്ച് എലമെൻ്റ് ഓഫ് കോസ്റ്റ് ആസ് ഫോളോസ്. ഇനി പറയുന്നത് പോലെ ഓരോ എലമെൻ്റ് ഓഫ് കോസ്റ്റിനും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർഹെഡ്സ്. ഇവയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിനും സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഷുഡ് ബി ഡിറ്റർമൈൻഡ്. അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെയും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യണം. ദിസ് വിൽ ഇൻക്ലൂഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഓരോ പ്രോഡക്റ്റിനും ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷന് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റും ഡിറ്റർമൈൻ ചെയ്യണം. ഈ രണ്ട് ആസ്പെക്റ്റും ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് കണ്ടെത്തുന്നത്.
ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസും സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയലും എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇൻ അസർട്ടൈനിങ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ അസർട്ടൈൻമെൻറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി പ്ലാൻഡ് ബൈ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ കൺസൾട്ടിംഗ് പാസ്റ്റ് റെക്കോർഡ്സ്. മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്ലാൻ ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ പാസ്റ്റ് റെക്കോർഡ്സ് കൂടി കൺസൾട്ട് ചെയ്യണം. അതായത് പാസ്റ്റ് റെക്കോർഡ്സിൽ എങ്ങനെയായിരുന്നു മെറ്റീരിയൽസിൻ്റെ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണം. അലവൻസ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദ നോർമൽ വേസ്റ്റേജ്. അതായത് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൻ്റെ നോർമൽ വേസ്റ്റേജിൻ്റെ അലവൻസ് കൂടി പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ദ പേർപ്പസ് ഓഫ് ഡിറ്റർമൈനിങ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ഇസ് ടു അച്ചീവ് മാക്സിമം എക്കോണമീസ് ഇൻ മെറ്റീരിയൽ യൂസേജ്. മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസേജിൽ മാക്സിമം എക്കോണമീസ് അച്ചീവ് ചെയ്യുക. അതായത് മെറ്റീരിയൽ യൂസേജ് കോസ്റ്റിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ മാക്സിമം ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലായിരിക്കണം. ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് ഓഫ് ഓൾ മെറ്റീരിയൽസ് ഓൺ എ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ. അതായത് ഒരു പ്രോഡക്റ്റിന് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യും ഡീറ്റെയിൽഡ് ആയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഇൻ ഡിറ്റർമൈനിങ് ദ സ്റ്റാൻഡേർഡ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസസിൻ്റെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഡിറ്റർമൈൻഡ് ഫോർ ദ വേരിയസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ, ഇറ്റ് മീൻസ് ദാറ്റ് പ്രൊഡക്ഷന് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രൈസസ് മെറ്റീരിയൽസിൻ്റെ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വേരിയസ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിനും സ്റ്റാൻഡേർഡ് പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യണം. ആൻഡ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസസിൻ്റെ ഡിറ്റർമിനേഷൻ ഇറ്റ് ഇസ് ഡൺ ബൈ ദ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ പെർച്ചേസ് ഓഫീസർ. അതായത് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസസിൻ്റെ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്, ഇൻ കൊളാബറേഷൻ വിത്ത് ദ പെർച്ചേസ് ഓഫീസർ. പെർച്ചേസ് ഓഫീസറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, Established after carefully studying the market conditions and forecasting the trend of prices for a future period. അതായത് ഓരോ ഐറ്റം ഓഫ് മെറ്റീരിയലിൻ്റെയും സ്റ്റാൻഡേർഡ് പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാർക്കറ്റ് കണ്ടീഷൻസ് കെയർഫുള്ളി സ്റ്റഡി ചെയ്തതിന് ശേഷവും ഫ്യൂച്ചർ പീരീഡിലെ പ്രൈസസിൻ്റെ ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷവുമാണ്. വൈൽ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ പ്രൈസ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ആൻഡ് സ്റ്റോർ കീപ്പിംഗ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ പർച്ചേസിങ്ങിൻ്റെ കോസ്റ്റും സ്റ്റോർ കീപ്പിങ്ങിൻ്റെ കോസ്റ്റും ഈ പറയുന്ന മെറ്റീരിയൽ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഒബ്ജക്റ്റ് ഈസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ഇൻ ദ പർച്ചേസിംഗ് സോ ദാറ്റ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് മേ ബി കെപ്റ്റ് ഡൗൺ. സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റ് പർച്ചേസിങ്ങിലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. അതുവഴി പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് മേ ബി കെപ്റ്റ് ഡൗൺ. അതായത് മെറ്റീരിയൽസിൻ്റെ പ്രൈസസും റെഡ്യൂസ് ചെയ്യുവാൻ കഴിയുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസസ് ടു ബി റെഫേർഡ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രൈസ് ദെൻ മെറ്റീരിയൽസിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യും എക്സ്പ്ലനേഷനായിട്ട്. അതായത് സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് റെഫർ ചെയ്യുന്നത്. സോ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പർച്ചേസിംഗ് ഫംഗ്ഷൻസ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് ബിയോണ്ട് എനിബഡീസ് കൺട്രോൾ. അതായത് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ആരുടെയും നിയന്ത്രണ പരിധിയിൽ വരാത്ത കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് സെറ്റ് ചെയ്യുക എന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ജനറലി സ്റ്റാൻഡേർഡ് പ്രൈസസ് ആർ ബേസ്ഡ് ഓൺ കറൻറ്റ് പ്രൈസസ് അഡ്ജസ്റ്റഡ് ടു എക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ഫ്യൂച്ചർ.
അതായത് കറണ്ട് പ്രൈസസിനെ തന്നെ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ആ ഒരു ബേസിസ് ആണ് സ്റ്റാൻഡേർഡ് പ്രൈസസിന് എടുക്കുന്നത്. ദ ബാലൻസ് ഓഫ് ദിസ് ടോപ്പിക് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.